പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാ, കുറ്റിപ്പുറം, മലപ്പുറം. വളാഞ്ചേരി പേരശ്ശൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷം ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ, പൂർവ്വ അധ്യാപക സംഗമം, മെഗാപൂർവ്വ വിദ്യാർത്ഥി സംഗമം, പുസ്തകോത്സവം, ചലച്ചിത്ര പ്രദർശനം, കായിക മേളകൾ, ആദ്യകാല പി ടി എ ഭാരവാഹികളുടെ സംഗമം, കാർഷികോത്സവം, ക്വിസ് മത്സരങ്ങൾ, മെഡിക്കൽ ക്യാമ്പിൽ സാഹിത്യ സമ്മേളനം, അഖില കേരള ഫുട്ബോൾ മേള തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. ശതാബ്ദി സ്മാരകമായി മിനി ഓഡിറ്റോറിയം നിർമ്മിക്കും. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷത വഹിക്കും. രാവിലെ 9 പേരശ്ശൂർ റെയിൽവേ പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര സ്കൂളിൽ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വി ടി അബ്ദുറസാഖ്, വൈസ് ചെയർമാൻ OK സേതുമാധവൻ, പ്രിൻസിപ്പൽ ബി ബിദു, പ്രധാനാധ്യാപകൻ PS ബാബുരാജ്, SMC ചെയർമാൻ മുസ്തഫ ആലുക്കൽ, കോർഡിനേറ്റർ മുഹമ്മദ് അബ്ദുറഹ്മാൻ, പ്രോഗ്രാം കൺവീനർ N സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഈ September 28 ശനിയാഴ്ച നടക്കുകയാണ്. രാവിലെ 9 സാംസ്കാരിക ഘോഷയാത്ര ഉണ്ടാവും. അതിനുശേഷം 10 ഉദ്ഘാടന സമ്മേളനം. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അവരാണ്. ബഹുമാനപ്പെട്ട കോട്ടയ്ക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അവർ അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് ശേഷം വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും പൊതു വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളാണ്. വൈകുന്നേരം ഗാനമേള ഉണ്ട്. ഇതാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ ഉള്ളത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. വ്യത്യസ്തങ്ങളായ പരിപാടികൾ, വിദ്യാഭ്യാസ, സാംസ്കാരിക സെമിനാറുകൾ ഉൾപ്പെടെയുള്ള ധാരാളം പരിപാടികൾ ഉണ്ടാകും. ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പ്, വർഷത്തെ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ശതാബ്ദി സ്മാരക നിർമ്മിതിയും ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യമാണ്. വ്യത്യസ്ത പരിപാടികളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ, ശില്പശാലകൾ, സെമിനാറുകൾ, പുസ്തകോത്സവം, ഫിലിം പ്രദർശനം, ഗുരുവന്ദനം, കായിക മേളകൾ, മുൻ PTA ഭാരവാഹികളുടെ സംഗമം, അഖില കേരള ഫുട്ബോൾ മേള, സാഹിത്യ സമ്മേളനം, മെഡിക്കൽ ക്യാമ്പ്, പൂർവ്വ അധ്യാപക സംഗമം, ജില്ലാതല ക്വിസ് മത്സരം, കാർഷികോത്സവം തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നത് മുഖാന്തരം വിഭാവനം ചെയ്തിട്ടുള്ളത്. അടുത്ത സെപ്റ്റംബറോട് കൂടി ഒരു സമാപന സമ്മേളനം നടത്തി ഈ 100-ാം വാർഷിക പരിപാടികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വിദ്യാലയത്തിന് ഒരു 100-ാം വാർഷിക സ്മാരകമായിട്ട് ഒരു മിനി ഓഡിറ്റോറിയം കൂടി ഞങ്ങൾ അസിസ്റ്റം ചെയ്തിട്ടുണ്ട്. അത് പൂർത്തിയാക്കാൻ കഴിയും എല്ലാവരുടെയും സഹകരണത്തോടെ എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. രാവിലെ 9 പേരശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഘോഷയാത്ര, സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങും. അതിൽ എല്ലാവിധ വൈവിധ്യങ്ങളുമായിട്ടുള്ള ഒരു ഘോഷയാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്കൂൾ പരിസരത്തെത്തുമ്പോൾ അവിടെ നമ്മുടെ LKG UKG പ്രീ പ്രൈമറി കുട്ടികളടക്കമുള്ള ആളുകൾ, നമ്മുടെ ജനപ്രതിനിധികളെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകളെ സ്വീകരിച്ച് സ്കൂളിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുക. അതിനുശേഷം അവിടെ പൊതു സമ്മേളനം തുടങ്ങും. ആ സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞാൽ അധ്യാപകരുടെ, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ, സ്കൂളിലെ നമ്മുടെ കുട്ടികളുടെയൊക്കെ കലാപരിപാടികൾ ഉണ്ടാവും. അതിനുശേഷം പിന്നെ വൈകിട്ടോടെ ഒരു ഗാനമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. തൃശ്ശൂരിനെ സംബന്ധിച്ചുള്ള ഒരു ഗ്രാമ പ്രദേശമാണ്. വളരെ ഗ്രാമീണർ, അതായത് സാധാരണക്കാരെ ജീവിക്കുന്ന, കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശമായ തൃശ്ശൂർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം, ഒരു പിന്നെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയോടുകൂടിയാണ് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളും, സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ അത് ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ ഒരു ആഘോഷം, അത് ഒരു പിന്നെ ഉത്സവമാക്കി മാറ്റുവാൻ വേണ്ടി ദിവസങ്ങളായി ഇപ്പോഴൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ സ്കൂളും പരിസരമൊക്കെ അലങ്കരിച്ചുകൊണ്ടും തോരണങ്ങൾ തൂക്കിയൊക്കെ അത് സ്കൂളിലെ ആ ഒരു ഉത്സവം നാട്ടുകാരും പ്രിയപ്പെട്ട ജനപ്രതിനിധികളടക്കമുള്ള പൂർവ്വ വിദ്യാർത്ഥികളും സാംസ്കാരിക നയന്മാരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ അതിനെ